നവരാത്രി മഹോത്സവത്തിൽ ഇന്നു മുതൽ 3 ദിവസം ഗ്രന്ഥപൂജ വിജ്ഞാന വെളിച്ചം ലഭിക്കാൻ വിദ്യാദേവതയായ സരസ്വതിയുടെ മുൻപാകെ പുസ്തകങ്ങൾ സമർപ്പിച്ച് പൂജ ചെയ്യും ക്ഷേത്രങ്ങളിലെല്ലാം നിരവധി പേരാണ് പൂജയ്ക്ക് സമർപ്പിക്കാൻ പുസ്തകങ്ങളുമായി എത്തിയത് വീടുകളിൽ പൂജാമുറിയിലും പുസ്തകങ്ങൾ പൂജയ്ക്ക് സമർപ്പിക്കും 3 ദിവസം ക്ഷേത്രങ്ങളും വീടുകളും ഗ്രന്ഥപൂജയുടെ നിറവിലായിരിക്കും ഗ്രന്ഥപൂജയ്ക്ക് പുസ്തകം സമർപ്പിച്ച കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ 3-ാം ദിവസം ഗ്രന്ഥം തിരിച്ചെടുക്കുന്നതുവരെ മത്സ്യമാംസ്യങ്ങൾ ഉപേക്ഷിച്ച് വ്രതമനുഷ്ഠിക്കും 3-ാം ദിവസം സരസ്വതിയെ ഹൃദയത്തിൽ വന്ദിച്ച പൂജാരിക്ക് ദക്ഷിണ നൽകി ഗ്രന്ഥങ്ങൾ തിരിച്ചുവാങ്ങും യശിവോ നാമരുപാഭ്യാം യാദേവി സർവമംഗളം തയോഹ സംസ്മരണാദിനിത്യം സർവതോ ജയമംഗളം നമസ്വേദാവിധാനായ നാനാഗമവിധായനയും കൈവല്യകൽപതരവേ കല്യാണ ഗുരുവേ നമ വിദ്യാദദാദിവിനയം വിനയാദ്യാദിപാത്രതാം പാത്രദ്വാധനമാപ്നോതി ധനാധർമ്മം തതസുഖം വരസദ്ധിവിനായകായ നമ നവരാത്രി ദിനത്തിൽ ഇന്നു മുതൽ 3 ദിവസം സരസ്വതി പൂജയാണ് 9 ദിവസവും നവരാത്രി ആഘോഷ പരിപാടികളും പൂജകളും ആഘോഷമായിട്ട് ദുർഗ ലക്ഷ്മി സരസ്വതിയായ 3 ദിവസങ്ങളായിട്ട് ഓരോരോ ദിവസങ്ങളും പൂജകളും അഭിഷേകങ്ങളും ആരാധനയും നടന്നു വരുന്നതാണ് ഈ നവരാത്രി പറയുന്ന കാരണം എന്താണെന്ന് പറഞ്ഞാൽ അസുരൻ ശരീരം മുഴുവതും മഹിഷൻ്റെ ഒരു അസുരനാണ് മുഖം എരുമേൻ്റെ മുഖമാണ് ഇത് രണ്ടും കൂടി അസുരൻ ഒരുപാട് തപസ് ചെയ്തു വന്നു ഒരുപാട് വർഷങ്ങളായിരുന്നു വർഷങ്ങൾ മാത്രമല്ല ഒരു യുഗമായിട്ട് തന്നെ തപസ് ചെയ്തു വരുന്ന സമയത്ത് ബ്രഹ്മൻ അനുഗ്രഹം ചെയ്യാൻ വേണ്ടി വന്നു എന്തിനു വേണ്ടിയിട്ടാണ് ഇത്രയും ദൂരം തപസ് ചെയ്യാൻ കാരണം എന്ന് ചോദിക്കുമ്പോൾ ആ അസുരൻ പറയുന്ന ഈ ലോഹത്തിൽ മനുഷ്യനെ കൊണ്ടോ ദേവരെ കൊണ്ടോ ആരുകൊണ്ടും എനിക്ക് ധ്വംസം മരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഒരു വരം ചോദിച്ചു ബ്രഹ്മാവിനടുത്ത് ബ്രഹ്മ അതേപോലെ തന്നെ അനുഗ്രഹം ചെയ്തു അങ്ങനെ അങ്ങ് അനുഗ്രഹം ചെയ്ത പാടും ദേവലോകം സ്വർഗലോകത്തിലേക്ക് പോയി അവിടെ ഉള്ള ദേവന്മാരുകളെയും ഋഷിമാരുകളെയും എല്ലാവരെയും അവിടെ നിന്ന് ധ്വംസം ചെയ്ത് അവിടെ നിന്ന് പുറത്താക്കി സ്വർഗലോകത്തിലുള്ള ദേവന്മാരും ഇന്ദ്രന്മാരും എല്ലാവരെയും അവിടെ നിന്ന് പുറത്താക്കിയതിന് ശേഷം എല്ലാവരും പോയി ബ്രഹ്മ വിഷ്ണു രുദ്രൻ ഇന്ദ്രൻ ഇവർ 4 പേരും ചേർന്നിട്ട് ഒരു സൃഷ്ടി ദുർഗാദേവിനെ സൃഷ്ടിച്ചു സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് പൂർണ്ണതയേകുന്നു കാവ്യ ഫാൻസി സ്റ്റേഡിയം ബിൽഡിംഗ് കണ്ണൂർ.